ചന്ദ്രിക അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ പാണക്കാട് മൊയിനലി ശിഹാബ് തങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി ഇന്ന് രാവിലെയാണ് മൊയിനലി തങ്ങൾ കൊച്ചി ഇ ഡി ഓഫീസിൽ എത്തിയത് ചന്ദ്രികയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മറ്റൊരു ദിവസം കൂടി ഹാജരാകാൻ ഇ ഡി മൊയിനലി തങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട പണം ചന്ദ്രിക അക്കൌണ്ടിൽ നിക്ഷേപിച്ചെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു അതിനിടെ ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മൊയിനലി ആരോപിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനുമായ മുഹമ്മദ് സമീറാണ് സ്ഥിതി വഷളാക്കിയതെന്നുമാണ് മൊയിനലി ആരോപിച്ചത് കഴിഞ്ഞ മാസം പതിനേഴിന് ഹാജരാകണമെന്ന് കാണിച്ച ഇ ഡി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അന്ന് ഹാജരാകാൻ അസൗകര്യമുണ്ടെന്നും മൊഴിയെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മൊയീനലി തങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു തുടര്ന്നാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൊയിനലിയെയാണ് ഹൈദരലി ഷിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം വിളിവാക്കുന്ന ഹൈദരലി ഷിഹാബ് കത്തും പുറത്തായിരുന്നു ചന്ദ്രികയിലെ പ്രശ്നം പരിഹരിക്കാൻ മൊയിനലിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അംഗങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ ബാധ്യതകളും തീർക്കേണ്ടതാണ് എന്നുമാണ് കത്തിൽ എഴുതിയിരുന്നത് ഹൈദരലി തങ്ങളുടെ ഔദ്യോഗിക ലെറ്ററപ്പാടിൽ എഴുതിയ രൂപത്തിലുള്ള കത്താണ് നേരത്തെ പുറത്തുവന്നത്